ഇനി നമുക്ക് ദശകം 27-ലെ 6-ാമത്തെ ശ്ലോകം വായിച്ച് പഠിക്കാം. ആദ്യ ശ്ലോകം വായിക്കാം. ക്ഷുബ്ധാത്രൗ ക്ഷുഭിതജലോദരേ തദനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോദിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തൽപ്രിയൈഷീ പ്രാണൈഷീ കപഠതനും കഠോരപൃഷ്ഠാം. ഈ ശ്ലോകത്തിൽ എന്താണ് പറയണത് വെച്ചാല്, അവര് ദേവന്മാര് അസുരന്മാര് കൂടിയിട്ട് നല്ല ശക്തിയില് ആ പർവ്വതത്തിനെ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു വലിച്ചങ്ങോട്ട് കടയാ പുറപ്പെട്ടപ്പോ ആ പർവ്വതം താണു താണു വെള്ളത്തിലേക്ക് പോവാൻ തുടങ്ങിയെന്നും, അപ്പൊ ദേവന്മാർക്കൊക്കെ വളരെ പരിഭ്രമായി. അപ്പോ ഭഗവാൻ ഒരാമയുടെ രൂപം കൈക്കൊണ്ടു അടിയിൽ പോയിട്ട് ആ പർവ്വതത്തിനെ പൊക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു വലിയ ആമയുടെ രൂപം കൈക്കൊണ്ടു. കൂർമാവതാരം, കൂർമം എന്ന് പറഞ്ഞ ആമയാണല്ലോ. അതൊക്കെയാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് ഓരോ വാക്കായിട്ട് അർത്ഥം നോക്കാം. ആദ്യം പുസ്തകത്തില് ശ്ലോകത്തിലുള്ള വാക്കുകള് അതേ ക്രമത്തിൽ ആദ്യ അർത്ഥം പറയാം. ക്ഷുബ്ധാദ്രൗ എന്ന് പറഞ്ഞാൽ ക്ഷുബ്ധമായ, പറഞ്ഞാൽ അദ്രി പറഞ്ഞ പർവ്വതം. അപ്പോ ക്ഷുബ്ധാദ്രി പറഞ്ഞാൽ എന്താ, വല്ലാണ്ട് കിടന്ന് ഇങ്ങനെ ഇളകണ ആ പർവ്വതം. അതായത് ഈ പർവ്വതത്തിനെ കടകോലാക്കിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് വലിക്കുമ്പോ കടകോല പോലെ ആ പർവ്വതം രണ്ട് ഭാഗത്തേക്കും ഇങ്ങനെ വളരെ ശക്തിയിൽ കിടന്ന് തിരിയൂലോ. അപ്പോ ആ ക്ഷുബ്ധമായ അദ്രി എന്നാണ് ക്ഷുബ്ധാദ്രി പറഞ്ഞപ്പോ, അത് ക്ഷുബ്ധാദ്രൗ പറഞ്ഞാൽ ആ കടകോലായിട്ടുള്ള പർവ്വതം അങ്ങനെ വളരെ ശക്തിയിലങ്ങനെ കിടന്ന് തിരിഞ്ഞപ്പോൾ എന്നാണ്. ആ അദ്രി വല്ലാണ്ട് ക്ഷുബ്ധമായപ്പോൾ, അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം. ക്ഷുഭിത ജലോദര, ക്ഷുഭിതമായ പറഞ്ഞ കലങ്ങി മറഞ്ഞ ഇളകി മറഞ്ഞ ജലോദര, ജലത്തിൻ്റെ ഉദരം പറഞ്ഞ ആ വെള്ളത്തിൻ്റെ ഏറ്റവും ഉൾഭാഗം, അതായത് ആ സമുദ്രത്തിൻ്റെ അടിത്തട്ട് വരെ അങ്ങോട്ട് കലങ്ങി മറയുകയും ചെയ്തപ്പോൾ എന്നാണ്. അപ്പൊ ആദ്യം പറഞ്ഞത് ആ അദ്രി ക്ഷുബ്ധമായി, പർവ്വതം കടകോലായിട്ട് വളരെ ശക്തിയിൽ കിടന്ന് തിരിഞ്ഞപ്പോ ആ ക്ഷുഭിത ജലോദര, വെള്ളത്തിൻ്റെ ആ ജലത്തിൻ്റെ ഉദരം പറഞ്ഞ വെള്ളത്തിൻ്റെ അടിത്തട്ട് വരെ, സമുദ്രത്തിലത്തെ വെള്ളം അടിത്തട്ട് വരെ ക്ഷുഭിതമായപ്പോ, ഇളകി കലങ്ങി മറിഞ്ഞപ്പോ മറിയുകയും ചെയ്തപ്പോൾ തദാനിയും ആ സമയത്ത് ദുഗ്ധാബ്ധൗ എന്നുണ്ട്. ദുഗ്ധം എന്ന് പറഞ്ഞ പാലാണ്, അബ്ധി പറഞ്ഞ സമുദ്രാണ്. അപ്പോ ദുഗ്ധാബ്ധി പറഞ്ഞാൽ പാൽ കടൽ എന്നാണ്. അപ്പോ ഇവിടെ നമ്മൾ അത് ഇതിൻ്റെ ഒപ്പം പറഞ്ഞാല് ക്ഷുഭിത ജലോദരേ ദുഗ്ധാബ്ധൗ എന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ അടിത്തട്ട് വരെ കലങ്ങി മറഞ്ഞ ആ ദുഗ്ധാബ്ധൗ, ആ പാലാഴിയിൽ പാൽക്കടലിൽ എന്താണ് അയ്യേ, ആ ഗുരുതര ഭാരത എന്നുണ്ട്. ഗുരുതരം ആയ പറഞ്ഞ ഏറ്റവും വലിയ ഭാരത പറഞ്ഞ ഭാരം കാരണം, ഗുരുതര ഭാരത പറഞ്ഞ ഏറ്റവും വലിയ ഭാരം കാരണം ക്ഷുബ്ധാദ്രൗ നിമഗ്നെ, വല്ലാത്ത ഭാരം കാരണം, വല്ലാത്ത ഭാരം കാരണം ആ ഇളകി മറയണ കടകോലായിട്ട് കിടന്ന് തിരിയണ ആ പർവ്വതം നിമഗ്നെ, വെള്ളത്തിന്റെ അടിയിലേക്ക് താണു താണങ്ങോട്ട് പോവാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ എന്നാണ്. അപ്പൊ ആദ്യത്തെ രണ്ടു വരിയിൽ എന്താണ് പറഞ്ഞത്, ക്ഷുഭിത ജലോദരേ ദുഗ്ധാബ്ധം, വെള്ളത്തിന്റെ ഉൾഭാഗം വരെ ആകെ കലങ്ങി മറിയുന്ന ആ പാലാഴിയിൽ തദാനീം ആ സമയത്ത് ക്ഷുബ്ധാദ്രൗ ഗുരുതര ഭാരത നിമഗ്നൻ, കടകോലായിട്ട് അങ്ങനെ വല്ലാണ്ട് കിടന്ന് തിരിയണ ആ പർവ്വതം, അതാണ്
ക്ഷുബ്ധാദ്രവ് വല്ലാണ്ട് കിടന്ന് തിരിയണ ആ പർവ്വതം ഗുരുതര ഭാരത നിമഗ്ന ആ വളരെ വലിയ മഹത്തായ ഭാരം കാരണം താണുപോവുകയും ചെയ്തപ്പോൾ എന്താണ് ഇത്? ദേവേഷു വ്യഥിത തമേഷു, ദേവന്മാരൊക്കെ വ്യഥിത തമേഷു ഏറ്റവും വ്യഥിതരായി പറഞ്ഞ എന്താണ്? ഏറ്റവും വിഷമിക്കുകയും ചെയ്തപ്പോൾ, അതായത് അവര് ശക്തിയിൽ അങ്ങോട്ട് പാലാഴി മധുരം തുടങ്ങി. അപ്പൊ ആ പർവ്വതം നല്ല ശക്തിയിൽ അങ്ങോട്ട് കിടന്ന് തിരിഞ്ഞു. അപ്പൊ വെള്ളം അടിത്തട്ട് വരെ ഇളകി മറയും ചെയ്തു. അപ്പൊ ആ പർവ്വതം അതിൻ്റെ ഭാരം കാരണം, വല്ലാത്ത ഭാരം കാരണം പതുക്കെ പതുക്കെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് അങ്ങോട്ട് താണു പോവാൻ തുടങ്ങി. അടിയില് ഒരു സപ്പോർട്ട് ഇല്ലല്ലോ, അതിന് ഒരു താങ്ങില്ലല്ലോ. അപ്പൊ ഇങ്ങനെ താണു താണു പോവാൻ തുടങ്ങി. അപ്പൊ ദേവന്മാരാണ് ഏറ്റവും അധികം വിഷമിച്ചത് എന്നാണ് പറയണത്. ദേവേഷു വ്യഥിത തമേഷു, ഏറ്റവും അധികം വിഷമിക്കുകയും ചെയ്തപ്പോൾ. കാരണം ദേവന്മാർക്ക് ഈ പാലാഴി കടഞ്ഞ് അതിന്ന് അമൃത് എടുത്തിട്ട് ആ അമൃത് പാനം ചെയ്തിട്ട് വേണം അവർക്ക് അവരുടെ ജരാനരയൊക്കെ മാറി ശക്തിയൊക്കെ തിരിച്ചു കിട്ടി. എന്നിട്ട് അസുരന്മാരോട് യുദ്ധം ചെയ്ത് അവർക്ക് സ്വർഗലോകം തിരിച്ചു പിടിക്കുകയൊക്കെ വേണം. അപ്പോൾ ഈ കടയാ പുറപ്പെട്ട വന്ദരപർവ്വതം എടുത്ത് ആടുതാട് പോയി, ഇതൊന്നും നടക്കില്ലല്ലോ വെച്ചിട്ട് ദേവന്മാർക്ക് വളരെയധികം വിഷമായി. അതാണ് ദേവേഷു വ്യഥിത തമേഷു, ദേവന്മാരെ ഏറ്റവും അധികം വിഷമമുള്ളവരായപ്പോൾ. തത് പ്രിയൈഷീ പറഞ്ഞാൽ അവരുടെ പ്രിയം ഇച്ഛിക്കുന്നവരെ, ഇച്ഛിക്കുന്നവനായ നിന്തിരുവടി ഭഗവാനെ പറയാണ്. ആ ദേവന്മാരുടെ നന്മ കാംക്ഷിക്കുന്ന, ദേവന്മാരുടെ അഭ്യുദയകാംക്ഷിയായ, ദേവന്മാർക്ക് നല്ലത് വരണം എന്ന് ആഗ്രഹിക്കുന്ന നിന്തിരുവടി എന്താ ചെയ്തത്? പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ഠാം. അപ്പോ കഠോരപൃഷ്ഠാം കമഠതനും പ്രാണൈഷിഹി, കഠോരപൃഷ്ഠ, കഠോരമായ പൃഷ്ഠത്തോടു കൂടിയ, കഠോരമായ പറഞ്ഞാൽ വളരെ ബലമുള്ള കഠിനമായ പൃഷ്ഠം പറഞ്ഞ പുറം ഭാഗം, വളരെ നല്ല ബലമുള്ള കഠോരമായ പുറം ഭാഗത്തോടു കൂടിയ കമഠതനു. കമഠം പറഞ്ഞ ആമ, തനു പറഞ്ഞ ശരീരം. അപ്പോ കമഠതനും പറഞ്ഞ ഒരു ആമയുടെ രൂപത്തെ, ആമയുടെ ശരീരത്തെ പ്രാണൈഷിഹി സ്വീകരിച്ചു എന്നാണ്. അതായത് ആ താണു താണു പോകണ ആ മന്ദരപർവ്വതത്തെ അടിയിൽ പോയിട്ട് പൊക്കിക്കൊണ്ടുവരാൻ തക്കവണ്ണം വലുപ്പമുള്ളതും പുറംതോടിന് അത്രയധികം ബലമുള്ളതുമൊക്കെയായ ഒരു വലിയ ആമയുടെ രൂപം ഇങ്ങോട്ട് സ്വീകരിച്ചു ഭഗവാൻ വെള്ളത്തിൻ്റെ അടിയിൽ പോയിട്ട് താണു പോണ പർവ്വതത്തിന് പൊക്കാൻ വേണ്ടിയിട്ട്. അതാണ് ഈ ശ്ലോകത്തിലെ പറയണത്. നമുക്കാകെ അന്വയായിട്ടൊന്ന് പറയാം. ക്ഷുഭിത ജലോദരെ പറഞ്ഞാല് ആ വെള്ളത്തിൻ്റെ ഉൾഭാഗം ആകെ കലങ്ങിമറിയുന്ന ദുഗ്ധാബ്ധൗ ആ പാലാഴിയിൽ, തദാനീം ആ സമയത്ത് ക്ഷുബ്ധാദ്രൗ ഗുരുതര ഭാരത നിമഗ്ധ ആ വല്ലാണ്ട് കിടന്ന് തിരിയുന്ന, കടകോലായിട്ട് കിടന്ന് തിരിയുന്ന ആ പർവ്വതം ഗുരുതര ഭാരത, അതിൻ്റെ ഭാരം വല്ലാത്ത ഭാരം കാരണം നിമഗ്ന താണുപോവുകയും ദേവേഷു വ്യഥിത തമേഷു, ദേവന്മാരൊക്കെ ഏറ്റവും അധികം ദുഃഖിക്കുകയും ചെയ്തപ്പോൾ തത് പ്രിയൈഷീ ആ ദേവൻ അവരുടെ ആ ദേവന്മാരുടെ സന്തോഷം, അവരുടെ ആഗ്രഹം എന്താണോ, അവർക്ക് പ്രിയം എന്താണോ അത് ഇച്ഛിക്കുന്ന നിന്തിരുവടി കഠോരപൃഷ്ഠാം നല്ല ബലമുള്ള പുറ കടുപ്പമുള്ള പൃഷ്ഠഭാഗത്തോടു കൂടിയ, പുറം വളരെ ശക്തി കഠിനമായ പുറത്തോടു കൂടിയ കമഠതനു
കൂർമ്മത്തിൻ്റെ ശരീരം, ആമയുടെ ശരീരം പ്രാണൈഷിഹി സ്വീകരിച്ചു. അതാണ് ഈ ശ്ലോകത്തിൽ പറയണത്. നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം. ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരേ തദനീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദേവേഷു വ്യഥിതതമേഷു തത്പ്രിയൈഷീ പ്രാണൈഷീ കമഠതനും കഠോരപൃഷ്ഠാ. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.